വിദേശ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ നികുതി ഇളവ് നൽകാനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്തത് വഴി വിദേശ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കുണ്ടായ മൂലധന ആദായത്തിന് നൽകേണ്ട നികുതി ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ പാസാകാനായി അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്തത് വഴി വിദേശ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നഷ്ടമുണ്ടായെന്ന വാദം അവർ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന് പരിഹാരമായി ഉണ്ടായ ആദായത്തിന് നൽകേണ്ട നികുതി ഒഴിവാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. വഡാഫോൺ, കെയിൻ എനർജി തുടങ്ങി 15 ബഹുരാഷ്ട്ര കമ്പനികൾക്കാണ് ആയിരക്കണക്കിന് കോടി രൂപ നികുതി ഇളവ് ലഭിക്കുക. ഇതിനായി ഇന്നലെ ലോക്സഭയ്ക്ക് ധനമന്ത്രി പരിചയപ്പെടുത്തിയ ബില്ല് ഇന്ന് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. വഡാഫോൺ, ഐഡിയ തുടങ്ങിയ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തിരക്കിട്ട് ബില്ലിന്ന് പാസാക്കാനായി നിർദ്ദേശിക്കുക. നിലവിൽ കെയിൻ എനർജിക്ക് 22,100 കോടിയും വഡാഫോണിന് 7,990 കോടിയും നികുതി കുടിശ്ശികയുണ്ട്. ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചെങ്കിലും നികുതി ഇറക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. രാജ്യാന്തര ട്രിബ്യൂണലുകളിൽ നിന്ന് കമ്പനികൾ ആദായ നികുതി വകുപ്പിന്റെ നടപടിക്കെതിരായി അനുകൂല വിധിയും സമ്പാദിച്ചു. ഈ കേസുകളുടെ നടപടിയെ ഇല്ലാതാക്കുന്നതുകൂടിയാകും ലോക്സഭ പരിഗണിക്കുന്ന ബിൽ. 2012 May 28 മുമ്പ് നടന്ന ഇടപാടുകൾക്ക് നികുതി നൽകേണ്ടതില്ലെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. കമ്പനികൾ ഇതിനകം അടച്ച നികുതി പലിശയില്ലാതെ തിരിച്ചു നൽകുമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഹച്ചിസൺ കമ്പനിയുടെ 67% ഓഹരി 2007 വഡാഫോൺ $1,100 കോടി ഏറ്റെടുത്തത്. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ മറികടന്ന് ബില്ല് ചർച്ച കൂടാതെ പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. കോവിഡ് കാലത്ത് രാജ്യത്തെ ചെറുകിട വ്യാപാരികളുടെ പലിശ എഴുതി തള്ളണമെന്ന നിർദ്ദേശം പരിഗണിക്കേണ്ടെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കോർപ്പറേറ്റുകൾക്ക് ആശ്വാസമാകുന്ന ബില്ല് കേന്ദ്രം പാസാക്കുന്നത്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി.